സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ, കുറേ എല്ലാവരും ഉണ്ട്. നമ്മൾ കേരളത്തിലെ നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഒരു ഗജമേള നടക്കുന്ന സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയടി ഗജമേള കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര വലിയ ഉത്സവമാണ് കേട്ടോ. ഏകദേശം ഒരു 45-50 ആനകളാണ്. കേരളത്തിലെ ഒട്ടുമുക്ക ഫേമസ് ആയിട്ടുള്ള എല്ലാ ആനകളും വരുന്ന ഒരു വലിയ ഉത്സവമാണ്. നമ്മൾ 4 മണിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ എൻ്റെ ഒരു അസൗകര്യം മൂലം എല്ലാം ലേറ്റായി. അതുകൊണ്ട് ഇവരെന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്, എല്ലാവരും ലേറ്റായിരുന്നു. 4 മണിക്ക് പോയായിരുന്നെങ്കിൽ നമ്മൾ ചെണ്ടമേളമൊക്കെ കൂട്ടി ആനയൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, ഏകദേശം ഒരു 5:30 ആയി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റൊക്കെ ഭയങ്കര കുറവായിരിക്കും. എന്നാലും ഞാൻ നമ്മുടെ പ്രവാസികൾക്കും നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്കും ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു അവർക്ക് മനസ്സിൽ കുളിർമ നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ആനയടി ഗജമേള. അപ്പോൾ ഈ വർഷം അറിയാതെ പോയവർക്ക് അടുത്ത വർഷം വന്ന് കാണാം. January 22 ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ വർഷം മിസ് ചെയ്തിട്ടുള്ളവർക്ക് അടുത്ത വർഷം ഉത്സവം കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. എന്തായാലും നമുക്ക് അവിടെ ചെല്ലാം. ചെന്നിട്ട് എങ്ങനെയാണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറയാൻ കാരണം ആ കൊറോണ പീരീഡിലൊന്നും ഉത്സവം നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഉത്സവം ഉണ്ടായിരുന്നു, പക്ഷേ കാര്യമായിട്ടുള്ള ഉത്സവങ്ങളൊന്നും ഇല്ലായിരുന്നു, കാര്യമായിട്ടുള്ള ഉത്സവ കാര്യങ്ങളൊന്നും ഇല്ല. ഈ വർഷമാണ് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ഉത്സവം നടക്കുന്നത്. ഭയങ്കര കാര്യമായിട്ടുള്ള ഉത്സവമാണ്. അപ്പോൾ നല്ല തിരക്കുമായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഇത് ആനയൊക്കെ പോകുന്നുണ്ടോ? ആനയുണ്ട്, ഫ്ലോട്ടുണ്ട്, എല്ലാം ഉണ്ട്. നല്ല മേളമൊക്കെ ആയിട്ട് നല്ല ആനകൾ നിരനിരയായിട്ട്. ഇതൊക്കെ ഏത് ആനയാണ്? ഓ, ഫ്രഷ് പിണ്ടം. ഇതൊക്കെ ഏത് ആനയാണ്? ഏതാനയാണ്? പുത്തംകുളം അനന്തപത്മനാഭൻ. ഗണപതി. അടിപൊളി മേളം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗജമേളയാണ് നമ്മുടെ ആനയടി പൂരം എന്ന് പറയുന്നത്. ഏകദേശം 68 മുകളിലുള്ള ആനകൾ അണിനിരക്കുന്ന ഒരു വലിയ പൂരമാണ് നമ്മുടെ ആനയടി പൂരം. പ്രത്യേകിച്ച് 2-3 വർഷമായിട്ട് ഈ പൂരം നടക്കാത്തതുകൊണ്ട് ഈ വർഷം പൂരത്തിന് നല്ല തിരക്കാണ്, ഒരുപാട് തിരക്കാണ്. ഏകദേശം നമ്മുടെ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തൃക്കടവൂർ ശിവരാജു, നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ അഭിനയിച്ച ചിറക്കൽ കാളിദാസൻ, അങ്ങനെ എല്ലാ ആനകളും ഇവിടെ എത്തുന്നുണ്ട്. ആനകൾ എത്തിക്കഴിഞ്ഞാൽ നല്ല വാദ്യമേളങ്ങളോടുകൂടി ആനകളെ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ക്ലബ്ബ്, ഓരോ സമിതികളാണ്. ഈ ഛത്രപതി, ശ്രീകൃഷ്ണസേന, അങ്ങനെ ഓരോ സമിതികളാണ് നമ്മുടെ ആനകളെ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത്, വലിയ വലിയ ആനകളെയൊക്കെ. പിന്നെ ഓരോ ആൾക്കാർക്ക് നേർച്ചയായിട്ട് ചെറിയ ആനകളെയും കൊണ്ടുവരുന്നുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഈ ആനകളെയൊക്കെ നല്ല വാദ്യമേളത്തോടുകൂടി നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കും. അമ്പലത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അമ്പലത്തിൻ്റെ മുന്നിലെത്തുമ്പം നല്ല ആനകൾ എല്ലാ ആനകളും ഉണ്ട്. ആനകളൊക്കെ ഒരു തലപ്പൊക്കം പിടിക്കും. ആ തലപ്പൊക്കം പിടിക്കുമ്പം നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു നല്ല അനൗൺസ്മെൻറ്റിലൊക്കെ ആ ഒരു തലപ്പൊക്കം പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രോമാഞ്ചം വരും. അത്രയ്ക്ക് കിടിലമായിട്ടുള്ള പരിപാടിയാണ് ഈ തലപ്പൊക്കം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തലപ്പൊക്കം പിടിച്ചിട്ട് ആനകൾ അമ്പലത്തിനകത്ത് കൂടി കയറി വലം വെച്ച് താഴേക്ക് വന്നിട്ട് അമ്പലത്തിന് മുന്നിലേക്ക് വന്നിട്ട് അവിടുന്ന് നേരെ നമ്മുടെ താഴെ ഗ്രൗണ്ടുണ്ട്, നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ അമ്പല ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിലാണ് ബാക്കി പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോകുമ്പം അവിടെ സ്റ്റേജ് കെട്ടി അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു ഓരോ ആനയും വരുമ്പോൾ ആ ആനയെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ ജി എഫിനകത്തിലേക്ക് ഒരു മാസ് ഇൻട്രോ ഇല്ലേ, അതുപോലാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു ഒരു എന്താണ് പറയേണ്ടത്, ഒരു എനർജിയാണ്. ആൾക്കാർക്കാണെങ്കിലും കണ്ടു നിൽക്കുന്നവർക്കെല്ലാം, ചെറുപ്പക്കാരെന്നില്ല, വലിയവരെന്നില്ല, കുട്ടികളെന്നില്ല, എല്ലാവർക്കും ഭയങ്കര എനർജിയാണ് ആ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ആനയുടെയും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിന് വലിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓരോ ആനയ്ക്ക് ഓരോ പട്ടമുണ്ടല്ലോ, ആ പട്ടമൊക്കെ പറഞ്ഞ് അതിൻ്റെ നാടും സ്ഥലമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആന ഇങ്ങനെ നടന്നു വരുമ്പോഴാണെങ്കിൽ ഭയങ്കര കിടിലമാണ് കേട്ടോ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഉത്സവം തന്നെയാണ്. തൃശ്ശൂർ പൂരം കാണാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആനയുടെ ഗജമേളയും കാണാൻ എല്ലാവരും വരണം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് കാണിക്കാം. എനിക്ക് ഉത്സവപ്പറമ്പിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് റെക്കോർഡ് വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെയാണ് വോയിസ് കേൾക്കുന്നത്. അപ്പം ഇനി ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോസ് കാണിക്കാം ഞാൻ അവിടെ നിന്ന് എടുത്തത്. നമ്മുടെ ചെണ്ടമേളവും കാര്യങ്ങളും ഒക്കെ കൂടിയുള്ള, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആനയുടെ ഇൻട്രോ പറയുന്നതും എല്ലാം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ അതൊന്ന് കാണുക, അപ്പം അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പം നിങ്ങൾ ഉത്സവം എന്തായാലും ഈ വർഷം മിസ്സായിട്ടുള്ളവർ അടുത്ത വർഷം മിസ്സാക്കാതെ കാണാൻ നോക്കുക. തൃക്കടവൂർ ശിവരാജു നീ കടന്നു വരും. തെക്കൻ തിരുവിതാംകൂറിലും മറ്റൊരു എതിരാളിയില്ലാത്ത ഒരേ ഒരു ദേവർ, തെക്കിന്റെ ദേവർ സാക്ഷാൽ ഗജരാജമാണിക്യം ഏകസഖ്യ സൽസാ.
ولكن يجب ان يكون هناك
ഈ പുണ്യഭൂമിയിലേക്ക് പദം വെച്ച് പാദമേന്തി വരികയാണ്.